ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് ഡിസ്ട്രിക്റ്റിലെ വിഞ്ചിയ വില്ലേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല ഒരു അടിപൊളി വില്ലേജ് ഏരിയയാണ്. അവിടെ വരുന്ന ഒരു അമ്പലം കേട്ടോ, ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം ഇവിടെ ഉണ്ട് ഗുജറാത്തിൽ. എന്തൊരു സന്തോഷമാണ് ഈ അമ്പലം കാണുമ്പം. എന്തായാലും അമ്പലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചുതരാം, ഉള്ളിലേക്കൊന്ന് കയറാം. ആദ്യം തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ച പറഞ്ഞാൽ ഫുള്ള് പൂന്തോട്ടങ്ങളാട്ടോ. നല്ല അടിപൊളി സ്റ്റൈലിഷായ പൂന്തോട്ടങ്ങളെ കാണുന്നത്. ഇതൊക്കെ ഇവിടുത്തെ രാത്രി കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടുള്ള കാഴ്ചകൾ കേട്ടോ. എന്ത് ശാന്തമായൊരു അന്തരീക്ഷം അറിയൊരു അമ്പലത്തിൽ കയറുമ്പോൾ. ഞാനൊരു മലയാളി എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാം കേട്ടോ. കാരണം ഗുജറാത്ത് വന്നിട്ടും നമ്മൾ മുത്തപ്പൻ്റെ അമ്പലം കാണുമോ പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. ഇവിടുത്തെ ഒരു മലയാളി കൂട്ടായ്മയുടെ സപ്പോർട്ട് കേട്ടോ ഈ ഒരു അമ്പലം എന്തായാലും കാണിച്ചു തരാം. അതിനു മുൻപേ ഇവിടെയുള്ള നല്ലൊരു പൂന്തോട്ടം ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെ കേട്ടോ പൂന്തോട്ടങ്ങൾ വരുന്നത്. ഈ ഒരു ഇത് കണ്ടോ, ഒരു ആർച്ച് പോലെ, റാ പോലെ, എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. കണ്ണൂർ ഏറ്റവും വലിയ അമ്പലമുണ്ട്, നമ്മുടെ പറശ്ശിനിക്കടവ് അമ്പലം എന്ന് പറയും, പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു അമ്പലം കൂടിയാട്ടോ ഇത്, ശ്രീ മുത്തപ്പൻ ടെമ്പിൾ. ഇതൊക്കെ കണ്ടോ എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഇവിടെയാണ് അന്നദാനമൊക്കെ വരുമ്പോൾ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ഏരിയ കേട്ടോ. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം ധാരാളം 10-2000 മുകളിൽ മലയാളികൾ കൂടുന്നൊരു ഇടം കൂടിയാട്ടോ ഇത്. ഇതാണ് അമ്പലത്തിൻ്റെ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി എന്തായാലും അമ്പലം കാണിച്ചു തരാം. ഇതാണ് അമ്പലം വരുന്നത്, മുത്തപ്പ ക്ഷേത്രം ഗുജറാത്ത്. ഇതുണ്ട് ഈ ഒരു കല്ലുകളൊക്കെ വെച്ച് കണ്ട്, എന്ത് രസമല്ലേ. ഫുള്ള് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളുഭാഗം കേട്ടോ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, കേരളത്തിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന. നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ കല്ലും കാര്യങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന. വേറെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അടിഭാഗം ഏകദേശം 3 താഴ്ചയിലുണ്ടെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ ഗുജറാത്തിൽ നല്ലപോലെ ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് 3 താഴ്ചയിലേക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉള്ളത്. മുത്തു നല്ല നായ കേട്ടോ, നല്ല അനുസരണയുള്ളൊരു നായിയാ. ഇവൻ്റെ ഈ ഒരു നായിൻ്റെ മെയിൻ ഹോബി പറഞ്ഞാൽ കല്ല് കണ്ടോ, ഇവിടെ കാണുന്ന കല്ലൊക്കെ പുറക്കി കൊണ്ടുവരും, എന്നിട്ട് ഇത് നമ്മളെ മുമ്പിൽ ഇട്ട് തരും, എന്നിട്ട് എവിടെയും എറിഞ്ഞു കൊടുക്കണം. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത. എനക്ക് ആദ്യം ഇവനെ കണ്ടപ്പം പേടിയായിരുന്നു ഈ ഒരു അമ്പലത്തിൽ കയറിയിട്ട്, കാരണം വലിയൊരു നായിയല്ലേ. ഹായ്, വെയിറ്റ് വെയിറ്റ്, ഇതുണ്ടോ ഇങ്ങനെ കല്ല് കണ്ടോ, ഈ കല്ല് കൈശം പിടിക്കുക. പക്ഷേ ഈ കല്ല് അപകടമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇവനത് വായിനുള്ളിലേക്ക് ആക്കുകയൊന്നും ചെയ്യില്ല. കാരണം ഇവൻ കൊല്ലം കുറേ ആയിട്ടില്ലേ പരിപാടിയാട്ടോ. ഇവൻ്റെ കല്ല് ബോൾ കൊടുത്താലും ബോളൊന്നും വാങ്ങില്ല, കല്ല് മാത്രമേ ഇവന് വേണ്ടു. അത് അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ എവിടെയും കൊണ്ട് ചാടിക്കോളും ഉണ്ടോ, അതവിടെ പോയി എടുക്കും. പിന്നെ കണ്ടതിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത് കണ്ടോ ഇരിക്കുന്നത്. എന്താ പറയുക, നല്ലൊരു ഫീലിംഗ് ആട്ടോ. ഇവിടെ വന്നാൽ തീർച്ചയായും ഒരു അമ്പലം എന്ന നിലയിൽ തന്നെ ആൾക്കാർ വന്നാൽ അവർക്ക് നല്ല ശാന്തവും സമാധാനവും കിട്ടുന്നൊരു ഏരിയ കൂടിയാണ് പറയാം കേട്ടോ. കാരണം ഈ ഒരു അമ്പലത്തിൻ്റെ പ്രകൃതി ഭംഗി മാത്രമല്ല ഇതിൻ്റെ ചുറ്റുപാടും എല്ലാം അടിപൊളിയാണ്.
ഈ അമ്പലം ഇവിടെ നിലവിൽ വന്നിട്ട് ഇപ്പം 10 വർഷത്തിനടുത്തായി കേട്ടോ. ഏറ്റവും കൂടുതൽ കാണാൻ രസം നിറ ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ്. ഇനി എന്തായാലും ബാക്കി രാത്രി കാഴ്ചകൾ നമുക്ക് ഈ വീടിൽ ഉൾപ്പെടുത്താം. ഈ കാണുന്നത് മുത്തപ്പൻ്റെ അമ്പലത്തിലെ രാത്രി പൂജ നടക്കുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. നോക്കറോ ലൈറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ എന്ത് രസമല്ലേ. ഒരു അമ്പലം ചുറ്റും നോക്കുവാണെങ്കിൽ ഇപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കേട്ടോ കാണുന്നത്. ഗുജറാത്തിലെ ഒരു മുത്തപ്പൻ്റെ അമ്പലമാണ്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടി. ഇത് നമ്മളെ മുത്തപ്പൻ ക്ഷേത്രമാണ്. നമ്മൾ കേരളം കഴിഞ്ഞാൽ വാസി മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഗുജറാത്തിലെ ഏറ്റവും വലിയ മുത്തപ്പൻ ക്ഷേത്രമാണ്. 2 ഏക്കറത്തോളം ഇതിൻ്റെ വിസ്തീർണത്തിൽ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഹമ്മദാബാദിൽ നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട്. അഹമ്മദാബാദ് ടൗണിൽ ദൂരമുണ്ട്. പക്ഷേ എല്ലാ മാസവും വിശേഷ ദിവസവും പിന്നെ 3-ാമത്തെ ഞായറാഴ്ചയും ഇവിടെ മെയിൻ പൂജ നടത്താറുണ്ട്. കൂടാതെ വർഷത്തിൽ 2 പ്രാവശ്യം മുത്തപ്പൻ തിരുവപ്പൻ മഹോത്സവം ഇവിടെ നടത്താറുണ്ട്. അന്നേരം ഓൾമോസ്റ്റ് ഒരു 3500-4000 ഭക്തജനങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. മലയാളികളും മാത്രം മലയാളികളും അല്ല, ഈ ഗുജറാത്തുകളെല്ലാം പങ്കെടുക്കാറുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാവരും ഇതിൽ വളരെ ഉത്സാഹപൂർവ്വം പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് ഈ 2 ഉത്സവം. ജനുവരി മാസവും സെപ്റ്റംബർ ഒക്ടോബർ മാസവും നടത്താറുണ്ട് ഉത്സവം. നമ്മൾ 3000-4000 ആൾക്കാർ സദ്യ കൊടുക്കാറുണ്ട്. എല്ലാവരും ഈ സദ്യയിൽ പങ്കുകൊള്ളാറുണ്ട്. ഇവിടുത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുപാട് വലിയ ലോണുണ്ട് ഇവിടെ. തീർച്ചയായും തീർച്ചയായും. അമ്പലക്കുളം കെട്ടിയിട്ടുണ്ട്. താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവർ ഗോവിന്ദൻ ട്രസ്റ്റിയാണ്. നാട്ടിൽ പയ്യന്നൂരാണ്. നാട്ടിൽ പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഞാൻ അശോകൻ കാരായി, ട്രഷററാണ്. നാട്ടിലെ കുത്തുപറമ്പ്, കണ്ണൂർ കുത്തുപറമ്പ്. കണ്ണൂർ കുത്തുപറമ്പ്. ഞാൻ രാംദാസാണ്. ഇതിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ നാട്ടിൽ പിന്നെ പരിയാരം അതിയുടെ സ്കൂളിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിന് അടുത്തുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജ്. എൻ്റെ പേര് വിജയൻ പറമ്പത്ത്. ഞാൻ ഇവിടുത്തെ മടയനും പിന്നെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറും കൂടിയാണ്. പിന്നെ എൻ്റെ സ്ഥലം ചെറുവന്ന്, കണ്ണൂർ. ചെറുവന്ന്. ഞാൻ രവീന്ദ്രൻ, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. മടയനും കൂടിയാണ് ഇവിടുത്തെ. സ്ഥലം ബക്കളം. ബക്കളം. എൻ്റെ പേര് മനോഹരൻ. ഞാൻ മടയനാണ്. നാട്ടിൽ എറണാകുളമാണ് സ്ഥലം. എറണാകുളം. ഞാൻ രാജശേഖരൻ നമ്പ്യാർ. ഇവിടെ ട്രസ്റ്റിയാണ്. നാട്ടിൽ കണ്ണൂർ തലവിൽ. തലവിൽ. കണ്ണൂർ തലവിൽ. നന്ദിനി തൃശ്ശൂർ. വിനോദിനി കണ്ണൂർ. ബീന കണ്ണൂർ. ജയലക്ഷ്മി തൃശ്ശൂർ. സുശീല കൊടുങ്ങല്ലൂർ. ലീന കണ്ണൂർ. ജയശ്രീ കണ്ണൂർ. പ്രസന്ന കണ്ണൂർ. അശ്വതി തൃശ്ശൂർ. Thank you.
ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു മുത്തപ്പൻ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിലെ റൂമിലാട്ടോ. എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൂടി ഇവിടെ സ്റ്റേ ഉണ്ടാവും. എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മളെ കേരളം വിട്ട് പുറത്തേക്കുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളെ അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും എല്ലാ പള്ളികളും എല്ലാ ജാതിക്കാരുടെ പള്ളികളും ഉണ്ടാകുന്നത് ചെറിയൊരു കാര്യമല്ല, വളരെ സന്തോഷമുള്ള കാര്യമാട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഓൾ ഇന്ത്യ ഹിറ്റ്ഹൈക്കിംഗ് യാത്ര തുടങ്ങിയിട്ട് ഇപ്പം 70 ദിവസമായി കേട്ടോ. മാക്സിമം നിങ്ങളോട് സപ്പോർട്ട് വേണം. നല്ല നല്ല കാഴ്ചകൾ എൻ്റെ മുമ്പോട്ടുള്ള യാത്രകളിൽ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കിയെന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.